എന്റെ അനുസരി ഇവിടെ ഏത് സിനിമാ നടിമാര് വന്നാലും ഇവരെ കൊണ്ട് ഈ ശല്യോടെ എല്ലാരും പറയും ഒന്നും കാണിക്കരുത്, നാളെ കിട്ടിയില്ലേ ഞാൻ പറഞ്ഞല്ലേ ഈ ഒരു അധ്യായത്തിലെങ്കിലും ഒന്നു ദിവസം കാണിക്കരുത്. കാണാൻ കൊള്ളാന്ന് പെമ്പിള്ളേര് വന്നു കഴിഞ്ഞാൽ എനിക്ക് അപ്പൊ ഏതായാലും ഷെഫ്സിന് ഞാൻ ഈ കഥ കാണിച്ചു തരാം. പ്രത്യേകിച്ച് ഇവന്റെ നാട്ടുകാര്, വീട്ടിലിരിക്കുന്ന ഭാര്യ എല്ലാരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അനുസരിച്ച് അറിയാമോ എന്ത് മഹേഷ് ഏട്ടൻ ലോലനാണ്, മാത്തുക്കുട്ടി ലോലനാണെന്ന്. ഞാൻ ലോലനല്ല, ഈ ലോലനാണ്. ഞാൻ ഇതിന്റെ കഥ ഞാൻ കാണിച്ചു തരാം, വിത്ത് പ്രൂഫ് കാണിച്ചു തരാം, കാണിച്ചു തരാം, കാണിച്ചു തരാടോ. ഇതിന് വിത്ത് പ്രൂഫ് ഞങ്ങൾ സിനിമ ഇറക്കിയിരിക്കാണ്, മാത്തുക്കുട്ടി എന്ന ലോലൻ. അപ്പൊ ഏതായാലും ആ സിനിമയുടെ പ്രീമിയർ ഇവിടെ റിലീസ് ആവാൻ പോവുകയാണ്. ഇച്ചിരി അങ്ങോട്ട് മാറി നിന്ന നാട്ടുകാർക്കൊക്കെ കാണായിരുന്നു എന്താ സംഭവം, സിനിമ ഇറങ്ങാൻ പോവുകയാണ്. നല്ല കഴിഞ്ഞു മാത്തുക്കുട്ടി എന്ന ലോലൻ. കേരളം മുഴുവനും ശബ്ദം കൊണ്ട് പരിചിതനായ RJ മാത്തുക്കുട്ടി അവതാരകനായി മാറിയപ്പോ നമ്മൾ കണ്ടത് ഒരു ലോലനെ. ദേ ലോലൻ, ഈ ബ്ലഡി ഇന്ത്യൻസ് ആൻഡ് മലയാളീസ് പറഞ്ഞു നടക്കുന്നു എനിക്ക് ദുബായിൽ കൂലിപ്പണിയാണ്, അതുകൊണ്ട് എന്റെ മാങ്കിലും നടക്കുന്നില്ല. അല്ല നിങ്ങൾ എന്നെ മുറുക്കെ പിടിച്ചില്ലെങ്കിലേ ഇരിക്കും ചിലപ്പോ ഒരു കളയാൻ തോന്നുന്നു. എല്ലാരും പിടിക്കൂ, ആത്മാർത്ഥത പിടിക്കൂ. ദേ ഷെഫ് ജനപ്രീതി ആർജിച്ചപ്പോ നമ്മുടെ മാത്തുക്കുട്ടി തന്റെ ലോലത്തരം കൊണ്ട് വ്യത്യസ്തനായി. എല്ലാവരുടെയും കണ്ണു പോലെയല്ല മാമിന്റെ കണ്ണ്, അതൊരു പ്രത്യേക തിളക്കമുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കും. പാചകവും ഭക്ഷണവും കൊണ്ട് ദേ ഷെഫിൽ വന്ന സുന്ദരിമാരോടെല്ലാം നമ്മുടെ ഈ ലോല ഹൃദയൻ തന്റെ ചെറുകിട നമ്പറുകൾ ഇട്ടു. ഞാനേ വളരെ ഭംഗിയായിട്ടപ്പോ ഇങ്ങനെ ചിരിച്ചൊക്കെ പോകുന്നുണ്ട്. ഇങ്ങനെ ചിരിച്ചു പോകണ ഇഷ്ടപ്പെടുന്നല്ലേ, കല്യാണം കഴിച്ചിട്ടില്ല ഇതേവരെ ഇല്ല. ഒടുവിൽ 2016 ജനുവരി 30 മാത്തുക്കുട്ടിയുടെ ലോലത്തരങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാൻ ടിൻസി തോമസ് എന്ന വിശാല ഹൃദയയായ പെൺകുട്ടി എത്തി. ഇനിയെങ്കിലും ഈ മാത്തുക്കുട്ടിയുടെ ലോലത്തരം ഒന്ന് നിർത്തി കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളെ പരിഭ്രമിപ്പിക്കാൻ വേണ്ടിട്ട് പല ആളുകളും പല അടവും ചെയ്യും, പക്ഷെ നമ്മൾ തളരില്ല. അതാണ് നെട്ടൂരാനോട് ആരോടാ കളി. നമിച്ചു, ഇതാരാണ് ചെയ്തതെങ്കിലും നല്ല ഇമേജ് ആയിട്ടുണ്ട്. കുറച്ചും കൂടെ ആവാനുണ്ടായിരുന്നു, അതും കൂടി ഏതാണ്ട് ആയിട്ടുണ്ട്.